വയനാട് മുട്ടിൽ മരം കൊള്ള കേസ് അട്ടിമറിക്കാൻ നടന്നത് ഉന്നതതൽ നീക്കങ്ങൾ പ്രതികളുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസ് ഭൂവുടമകളിലേക്ക് ഒതുക്കാനായിരുന്നു ആദ്യ ശ്രമം രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികളെയും കൂട്ടി വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വനമന്ത്രിയുടെ മുന്നിൽ വരെ കേസ് ഒതുക്കാനായി എത്തി വനം റവന്യൂ വകുപ്പുകളിലെ ഉന്നതരുടെ ഒത്താശയോടെ നടന്ന മരംകൊളയിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമായിരുന്നു തുടക്കം മുതൽ മരം മുറിക്കാൻ അനുമതി നൽകിയ ഒക്ടോബർ 24 റവന്യൂ വകുപ്പ് ഉത്തരവ് തന്നെ കൊള്ളയ്ക്കുള്ള ആദ്യപടിയായിരുന്നു പ്രതികളുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്നാണ് ഈ വിവാദ ഉത്തരവ് തയ്യാറായത് മരം മുറി വിവാദമായതോടെ കടത്തിക്കൊണ്ടുപോയ വീട്ടിമരങ്ങൾ പിടിച്ചെടുത്തു ഇത് വിട്ടുകിട്ടാൻ പ്രതികൾ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്നും വിവരമുണ്ട് മരങ്ങൾ കണ്ടുകെട്ടിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ ഉന്നത തലങ്ങളിൽ നിന്ന് ഭീഷണിയുണ്ടായി തുടർന്ന് ഉദ്യോഗസ്ഥൻ അവധിയിൽ പോയി മരങ്ങൾ പിടിച്ചെടുത്ത ശേഷവും കേസ് മുന്നോട്ടു പോകാതെ തടഞ്ഞു നിർത്താൻ പ്രതികളുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾക്കായി പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള സൂര്യ ടിമ്പർ എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ള ടിമ്പർ പാസ് ഉപയോഗിച്ചാണ് മരങ്ങൾ കടത്തിയത് ഇതിനെ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകാത്തതും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ടാണെന്നാണ് സൂചന എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമായി കോഴിക്കോടെത്തിയപ്പോൾ ഗസ്റ്റ് ഹൌസിൽ വെച്ച് പ്രതികളും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒരുമിച്ച് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം വനമന്ത്രിയുടെ നിലപാട് എതിരായതോടെ പാളുകയായിരുന്നു എന്നാണ് വിവരം അരുൺ പാറയ്ക്കൽ ജനം വയനാട്